ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാം ചെയ്യാൻ പോകുന്നത് എൽ പി യു പി എച്ച് എസ് എ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന വിഷയത്തിലുള്ള ലേണിംഗ് തിയറീസിൻ്റെ രണ്ടാമത്തെ തിയറീസാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ തിയറി എന്ന് പറയുന്നത് ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് ഇറർ തിയറി എന്നുള്ളതാണ് നമ്മൾ ഈ നടത്തുന്ന പരിശീലനത്തിന് പറയുന്ന പേരാണ് തീവ്ര പരിശീലനം എൽ പി യു പി ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം അഥവാ എൽ പി യു പി ഐ ടി പി എന്നുള്ളതാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ വീഡിയോകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പഠന സിദ്ധാന്തങ്ങളിൽ ഒരു സിദ്ധാന്തവും എന്താണ് പഠനങ്ങൾ പഠനം ആ പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നുമുള്ള അത്യാവശ്യം നല്ല ഏരിയകളുമാണ് കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഠന സിദ്ധാന്തങ്ങളിൽ പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് മൂന്നായിട്ടാണ് പഠന സിദ്ധാന്തങ്ങളെ തരംതിരിച്ചത് വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത് ബിഹേവിയറിസം രണ്ടാമത്തതെന്ന് പറയുന്നത് വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കൊഗ്നറ്റീവിസം മൂന്ന് സാമൂഹിക സിദ്ധാന്തം അഥവാ സോഷ്യൽ തിയറീസ് എന്നീ മൂന്ന് പഠന സിദ്ധാന്തങ്ങളാണ് ജനറലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഓരോ വിഭാഗത്തിലും മൂന്നും ആറും രണ്ടും സിദ്ധാന്തങ്ങളായിട്ട് വീണ്ടും സബ് കാറ്റഗറി ആയിട്ട് വരുന്നതുമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന വ്യവഹാരവാദ സിദ്ധാന്തത്തിൻ്റെ മൂന്ന് സിദ്ധാന്തങ്ങളിൽ ഒരു സിദ്ധാന്തമാണ് വ്യവഹാരവാദ സിദ്ധാന്തത്തിൻ്റെ മൂന്ന് സിദ്ധാന്തങ്ങളെന്ന് പറയുന്നത് ഒന്ന് പൗരാണികാനുബന്ധന സിദ്ധാന്തം തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ രണ്ട് ബന്ധ സിദ്ധാന്തം ഓർ സംബന്ധ സിദ്ധാന്തം ഓർ ശ്രമ പരാജയ സിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി ഓർ കണക്ഷനിസം തിയറി ഓർ ട്രയൽ ആൻഡ് ഇറർ തിയറി മൂന്നാമതായിട്ട് വരുന്നത് പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഓപ്പർ ആൻഡ് കണ്ടീഷനിങ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ തിയറി കവർ ചെയ്തു ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ടാമത്തെ വ്യവഹാരവാദ സിദ്ധാന്തമാണ് ബന്ധ സിദ്ധാന്തം പോർ സംബന്ധ സിദ്ധാന്തം പോർ ശ്രമ പരാജയ സിദ്ധാന്തം ബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് ബോണ്ട് തിയറി സംബന്ധ എന്ന് പറയുന്നത് കണക്ഷനിസം തിയറി മൂന്നാമത് ശ്രമപരാജയ ശ്രമപരാജയ എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് ഇങ്ങനെ ഈ രണ്ടാമത്തെ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് എന്താണ് വ്യവഹാരവാദ സിദ്ധാന്തത്തിൽ രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് എഡ്വേഡ് തൊണ്ടയ്ക്കാണ് ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ എന്ന് പറയുന്നത് എഡ്വേർഡ് തൊണ്ടയ്ക്കാണ് ഇതിൻ്റെ മറ്റു പേരുകളെന്ന് പറയുന്നത് ഒന്ന് ബന്ധ സിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ട് സംബന്ധ അഥവാ തിയറി ഓഫ് കണക്ഷനിസം എന്താണ് ബന്ധ സിദ്ധാന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം തന്നെയാണ് അതിൽ ബന്ധ സിദ്ധാന്തത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള കൂടിച്ചേരലിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് ബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് ചോദകം എന്ന് വ്യവഹാരവാദത്തിൽ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചോദകവും മറ്റൊന്ന് പ്രതികരണവും ചോദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റ്യുമുലസും സ്റ്റിമുലേഷനും മറ്റൊന്ന് പ്രതികരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസും ഈ സ്റ്റിമുലേഷനും ഈ റെസ്പോൺസും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആ കാര്യത്തെയാണെന്നു പറയുന്നത് ബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻസ് പ്രേരകങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഉൾവിളികൾ ഇവയെല്ലാം എന്തിൽ വരുന്നുണ്ട് ചോദകത്തിൽ വരുന്നതിന് അല്ലെങ്കിൽ നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേ പ്രേരണ ആകുന്ന വസ്തുക്കളോ വസ്തുതകളോ എല്ലാം എന്തിൽ പെടാം ചോദകത്തിൽപ്പെടാം എന്നുള്ളതാണ് എസ്റ്റിമുലേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദകം നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോദകം നമ്മളുണ്ടാകുമ്പോൾ അതിനൊരു വ്യക്തമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും അതിനൊരു പ്രതികരണം ഉണ്ടാവും അതിനൊരു റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ബന്ധ എന്ന് പറയുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള കൂടിച്ചേരുകയുള്ള അഥവാ സംയോഗം അല്ലെങ്കിൽ അതിൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തെയാണെന്നു പറയുന്നത് ബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇനി ശ്രമപരാജയ സിദ്ധാന്തത്തിൽ പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അത് തിരുത്തി പഠനത്തിൽ ബന്ധം സ്ഥാപിക്കുന്ന പഠനത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിനെയാണെന്നു പറയുന്നത് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുകയും ആ കാര്യം ചെയ്യുമ്പോൾ പല ആവർത്തി തെറ്റുകൾ വരുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയായ വശത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് ആ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു പേരാണ് ബോൺ ബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് അഥവാ ചോദക പ്രതികരണ ബന്ധങ്ങൾ തമ്മിലുള്ള സംയോഗത്തെയാണ് ബന്ധ എന്ന് പറയുന്നത് ഈ ശ്രമപരാജയ സിദ്ധാന്തം അത് പരീക്ഷണം നടത്തിയിട്ടുള്ളത് എടുത്തു പറയുന്ന ഏത് ഏതൊക്കെ ജീവികളിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത് പൂച്ചയിലുള്ള പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്ത് പഠിക്കുന്നത് അതുകൂടാതെ തന്നെ മത്സ്യത്തിലും കുരങ്ങിലും കോയിലും പരീക്ഷണ വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടോ ചെയ്തിട്ടുണ്ട് ആര് തൊണ്ടേക്ക് ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണം എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം പരീക്ഷണം എന്നുള്ളത് വളരെ സിമ്പിളാണ് ഒരു പൂച്ചേനെ കൂട്ടിലടച്ച് മീൻ പുറത്തു വെച്ചിട്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു 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 എക്സ്പെരിമെൻ്റാണ് പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആദ്യമേ പൂച്ചയെ ഒരു പ്രശ്ന പേടകത്തിൽ അടച്ചു രണ്ടാമത് ഒരു വില്ല് അമർത്തിയാൽ തുറക്കാവുന്ന ഒറ്റ വാതിലുള്ള പേടകമായിരുന്നു അത് ഒരു വില്ല് അമർത്തിയാൽ ഒരു ഒരു പെടല് അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ വാതിലുള്ള ആ വാതിൽ തുറക്കും തരത്തിലുള്ള ഒരു സജ്ജീകരണമായിരുന്നു അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കൂടിനാണ് പൂച്ചേനെ അടച്ചിട്ടുള്ളത് മൂന്നാമത് കൂടിനെ വെളിയിൽ മത്സ്യം വെച്ച് പൂച്ചയെ കൂടിനടത്ത അകത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം മത്സ്യത്തെ കാണും തരത്തിൽ പൂച്ച നേരിട്ട് കാണുന്ന തരത്തിൽ എന്നാൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അകലത്തിൽ മത്സ്യം പുറത്തു വെച്ചിട്ട് ആണ് കൂട്ടിൽ ഈ കൂട്ടിൽ പൂച്ചേനെ അടച്ചിട്ടുള്ളത് അടുത്തതായിട്ട് പറഞ്ഞത് മത്സ്യത്തിൻ്റെ ഗന്ധം പൂച്ചയ്ക്ക് ഒരു സ്വാഭാവിക ചോദകമായിട്ടാണ് പ്രതികരിക്കുന്നത് പ്രക പ്രകടമാവുന്നത് അതായത് പുറത്തു വെച്ച മത്സ്യം ആ മത്സ്യത്തിൻ്റെ ഗന്ധമാണ് ഇവിടെ ചോദകമായിട്ട് തൊണ്ടയ്ക്ക് പ്രതിനിധീകരിച്ചിട്ടുള്ളത് അഥവാ സ്വാഭാവിക ചോദകം എന്നുള്ളതാണ് അതിന് പറയുന്നത് സ്വാഭാവിക ചോദകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റിമുലേഷൻ എന്നുള്ളതാണ് അത് ആർട്ടിഫിഷ്യൽ അല്ലാത്ത എല്ലാം എന്താണ് സ്വാഭാവികമായിട്ട് വരുന്നതാണ് നാച്ചുറൽ സ്റ്റിമുലേഷനെയാണ് സ്വാഭാവിക ചോദകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് ഈ ഗന്ധം ഈ ഗന്ധം അതിൻ്റെ അടുത്തെത്താൻ പൂച്ചയ്ക്ക് ചോദകമായി പ്രവർത്തിക്കുന്നു നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ ഗന്ധമാണ് ചോദകമായി പ്രവർത്തിക്കുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ രണ്ടെണ്ണം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ കണക്ഷനിസം തിയറി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് ഈ ഗന്ധം അതിൻ്റെ അടുത്തെത്താൻ പൂച്ചയ്ക്ക് ചോദകമായി പ്രവർത്തിക്കുന്നു അപ്പോൾ ചോദകമായി പ്രവർത്തിക്കുന്ന എന്താണ് ഈ തിയറി പ്രകാരം പിന്നെ പിന്നെ മീനിൻ്റെ മണമാണ് ആ മത്സ്യത്തിൻ്റെ മണമാണ് ആ മണമാണ് പൂച്ചയ്ക്ക് പുറത്തേക്ക് പുറത്തേക്ക് ചാടണം ചാടണം പോരണം എന്നുള്ള ഒരു പ്രചോദനമായിട്ട് പ്രവർത്തിക്കുന്നത് പൂച്ച കൂടിനു പുറത്തേക്ക് പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു അടുത്തതായിട്ട് വരികയാണ് എന്ത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ വെടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിനും ഇങ്ങനെ ഓടിക്കൂടി ഓടിച്ചാടി ഓടിച്ചാടി ഇങ്ങനെ നടക്കും ഓടിച്ചാടി നടക്കുമ്പോൾ യാദർഷിക വശാലായിരിക്കും എന്ത് സംഭവിക്കുക ആ പടലിൽ അറിയാതെ തട്ടിപ്പോവുക അപ്പോൾ അറിയാതെ തട്ടി തട്ടിപ്പോകുമ്പോൾ ഡോറ് തുറന്നു അപ്പോൾ ഡോറ് തുറന്നു അപ്പോൾ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ ദീർഘനേരത്തെ ശ്രമഫലമായി പൂച്ച കൂടി തുറക്കുകയും മത്സ്യ മത്സ്യത്തിനടുത്തേക്ക് ഓടി ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പിന്നെ കോൺഷ്യസ് ആയിട്ടുള്ള യഥാർത്ഥത്തിൽ പിന്നെ സത്യത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇത് പല ആവർത്തി ചെയ്യുമ്പോൾ ആ പൂച്ച അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ആ ഇത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോറ് തുറക്കും എന്നുള്ളൊരു സെൻസ് പൂച്ചയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആദ്യമാദ്യമൊക്കെ അത് സ്വാഭാവികമായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പിന്നെ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണെങ്കിൽ പിന്നീട് അതെന്ത് സംഭവിക്കും അത് പിന്നെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ പല ആവർത്തി ചെയ്തപ്പോൾ ലഭിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പൂച്ച കൂടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരാനെടുക്കുന്ന സമയം കുറയുകയാണ് ചെയ്യുന്നത് അഥവാ ആദ്യത്തെ ശ്രമം കഴിഞ്ഞ് രണ്ടാമത്തെ ശ്രമത്തിൽ ആദ്യം എടുത്ത സമയത്തേക്കാൾ കുറഞ്ഞ സമയത്തുകൊണ്ട് എന്ത് ചെയ്യും പൂച്ച പുറത്തേക്ക് വരും മൂന്നാമതും അതേ പരീക്ഷണ തന്നെ നടത്തി കഴിഞ്ഞാൽ അതേ പൂച്ചയിൽ അതേ പരീക്ഷണം തന്നെ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ പിന്നെ ആദ്യം രണ്ട് തവണ എടുത്ത സമയത്തേക്കാൾ വളരെ പെട്ടെന്ന് പൂച്ച പുറത്തു വരും പിന്നെ നാലാമത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത് എടുത്ത സമയം പോലും എടുക്കാതെ വേഗം തീരും അപ്പോൾ ഇതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ തവണ അത് ചെയ്യുമ്പോഴേക്കും പൂച്ചയ്ക്ക് എന്തോ കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നു എന്തോ അറിവുകൾ കൂടുതൽ കൂടുതലായി ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പൂച്ച കൂടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരാനെടുക്കുന്ന സമയം കുറയുന്നു ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരീകരി നിരാകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യും അപ്പോൾ പെടലിൽ ചവിട്ടി അത്യാവശ്യം മൂന്നാല് തവണ ഒക്കെ അത് ആവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെടലിൽ പെഡലിൽ ചവിട്ടിയാൽ ഡോറ് തുറക്കും എന്നുള്ള സെൻസ് പൂച്ചയ്ക്ക് ലഭിക്കുകയും നേരെ കൂട്ടിലാക്കി ഉടനെ തന്നെ പെഡലിൽ പോയി ചവിട്ടുകയും ഡോറ് തുറക്കുകയും പോയി കഴിക്കുകയുമായിരിക്കും ചെയ്യുക അവസാന അവസാനഘട്ടത്തിലൊക്കെ പൂർണ്ണമായിട്ടും മറിവ് ആർജിച്ചിട്ടുള്ള പൂച്ചയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു അതാണ് പരീക്ഷണത്തിലെ പല തവണ ആവർത്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പേടകത്തിന് പറയുന്ന പേരാണെന്ത് പ്രശ്ന പേടകത്തിലെ പൂച്ച എന്നുള്ളതാണ് കാറ്റ് ഇൻ ദി പസിൽ ബോക്സ് എന്നുള്ളതാണ് അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത് പെടലാണ് നമ്മൾ കാണുന്നത് ആ പെടലിൽ ചവിട്ടുമ്പോഴാണ് ഡോർ ഓപ്പൺ ആവുന്നത് ആ ഡോർ ഓപ്പൺ ആകുമ്പോഴാണ് പൂച്ച പുറത്തേക്ക് വന്ന് മത്സ്യം കഴിക്കുന്നത് ഓക്കെ ഈ പിന്നെ പിന്നെ പ്രശ്നപേഠത്തിലെ പൂച്ച എന്ത് ഏത് രീതിയിലാണ് ആ ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞതെന്ന് നോക്കുക ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് പഠനമെന്നും ബന്ധങ്ങളാണ് പഠനത്തിൻ്റെ സൂക്ഷ്മ ഘടകം എന്നതും സമർത്ഥിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പരീക്ഷണത്തിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് അത് ചോദകം അഥവാ സ്റ്റ്യുമുലേഷ് സ്റ്റിമുലസ് പ്രതികരണം അഥവാ റെസ്പോൺസ് ഇവ തമ്മിലുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് പഠനം അതായത് ഒന്ന് ചോദകം ഈ പൂച്ചനെ സംബന്ധിച്ച് ചോദകമെന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ഗന്ധം ആ മത്സ്യത്തിൻ്റെ ഗന്ധം കാരണം പ്രതികരിക്കുന്നു റെസ്പോൺസ് ഉണ്ടാകുന്നു പിന്നെ ചുറ്റിനും കറങ്ങി ഡോറ് തുറന്ന് അത് മത്സ്യം കഴിക്കാനുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു പോയി ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ അതിനിടയിൽ നടക്കുന്ന ആ പെടൽ ചവിട്ടിയാൽ ഡോറ് തുറക്കും എന്നുള്ളതും അത് ഡോറ് തുറന്നാൽ പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളവരുമുള്ള ആ പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത് അതിനിടയിലുള്ള ആ ബന്ധങ്ങളാണ് പഠനത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് ആ ബന്ധങ്ങളാണ് പഠനത്തിൻ്റെ ഘടകം എന്നും സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളൊരു ഈ പരീക്ഷണം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മത്സ്യത്തിൻ്റെ ഗന്ധം അതിനനുസരിച്ചുള്ള പ്രതികരണം മത്സരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതികരണം ഇതിനിടയിൽ പെടലിൽ ചവിട്ടിയാൽ ഡോറ് അതായത് ഡോർ എന്ന് തുറക്കണമല്ലോ ഡോറ് തുറന്നാലല്ലേ പൂച്ചയ്ക്ക് പുറത്തേക്ക് കിടക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഡോറ് തുറക്കുക എന്നുള്ളത് ഡോറാണ് ഇവിടെ പ്രശ്നമായിട്ട് പൂച്ചേനെ സംബന്ധിച്ച് നിൽക്കുന്നത് ആ ഡോറ് തുറക്കണം അപ്പം ആദ്യമൊക്കെ ആക്സിഡൻറ്റ് ഡോർ തുറന്നു രണ്ടാമത് ചെന്നപ്പോൾ ഏതോ ഒന്നിൽ തട്ടിയപ്പോൾ ചിലപ്പോൾ ഡോറ് തുറന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു അപ്പോൾ വീണ്ടും രണ്ട് മൂന്നാല് തവണ ഓടി ഓടിക്കളിച്ചപ്പോൾ ആ ഇതിൽ ചവിട്ടിയപ്പോഴാണ് ഡോർ തുറന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു പിന്നെ മൂന്നാമത് കയറ്റിയപ്പോൾ ആ ഇതിൽ തന്നെ ചവിട്ടുക അപ്പോൾ എവിടെയാന്ന് വെച്ചിട്ടുള്ളത് അത് കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു തവണെങ്കിലും അങ്ങോട്ടും കൊണ്ട് ചുറ്റിയതിനു ശേഷം നേരെ പോയിട്ട് പെടലിച്ച് ചവിട്ടും പിന്നെ മൂന്നാമത് കയറ്റി ഉടനെ തന്നെ ദിശ പോലും പൂച്ച മനസ്സിലാക്കി അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു പടലിൽ ചവിട്ടുന്നു അപ്പോൾ ഈ പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത് സൂക്ഷ്മഘടകം എന്നുള്ളത് കൊണ്ട് പറയുന്ന ഇതിന് പറയുന്ന പേരാണ് പ്രശ്നപേടക പൂച്ച പിന്നെ പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് പഠനമെന്നും ബന്ധങ്ങളാണ് പഠനത്തിൻ്റെ എന്നതും സമർത്ഥിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പരീക്ഷണത്തിന് പറയുന്ന പേരെന്താണ് പ്രശ്നപേടകത്തിലെ പൂച്ച ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് ഭക്ഷണത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നു രണ്ട് അത് നേടിയെടുക്കാനുള്ള ആഗ്രഹം പൂച്ചയിൽ ജനിക്കുന്നു മൂന്ന് പൂച്ചയിൽ ഉളവാക്കുന്ന പ്രതികരണവും ആ ആഗ്രഹം ജനിക്കുക വഴി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പൂച്ച ചെയ്യുന്ന പ്രവൃത്തികൾ ആ പ്രതികരണം അതിനാണ് റെസ്പോൺസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇത്രയുമാണ് ഇതിൻ്റെ അടിസ്ഥാനങ്ങളായിട്ട് ഇതിൽ പറയുന്നത് എന്താണ് ശ്രമപരാജയത്തെ സിദ്ധാന്തത്തിൽ സംബന്ധ സിദ്ധാന്തം ഈ പ്രശ്നപേഠത്തിലെ പൂച്ച ആ ഒരു തിയറിയെ തന്നെയാണ് സ സംബന്ധ സിദ്ധാന്തം അഥവാ കണക്ഷനിസം തിയറി എന്ന് പറയുന്നത് പ്രശ്നപേഠത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തത്തിന് പറയുന്ന പേരെന്താണ് കണക്ഷനിസം തിയറി പ്രശ്നപേടത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തത്തിന് പറയുന്ന പേര് സംബന്ധ സിദ്ധാന്തം അഥവാ കണക്ഷനിസം തിയറി ഓക്കെ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പഠന നിയമങ്ങളെക്കുറിച്ചാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അഥവാ പഠനത്രയം എന്നുള്ളതാണ് അതിന് ഒരു പേരായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് മൂന്ന് പഠന നിയമങ്ങൾ ഏതൊക്കെയാണ് ഈ മൂന്ന് പഠന നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഒന്ന് സന്നദ്ധത നിയമം അഥവാ ലോ ഓഫ് റെഡിനെസ് രണ്ട് ഫല നിയമം അഥവാ ലോ ഓഫ് എഫക്റ്റ് മൂന്ന് അഭ്യാസ നിയമം അഥവാ ലോ ഓഫ് എക്സസൈസ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പഠനത്രയങ്ങളാണ് തൊണ്ടയ്ക്കിൻ്റെ സിദ്ധാന്തപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിയമങ്ങളെന്നുള്ളത് ഓരോന്നും എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക ഒന്ന് സന്നദ്ധതാ നിയമം ഒരു പാഠം ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അതിനൊരു ത ഒരു തയ്യാറാവണം നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അത് ചെയ്യുക സംതൃപ്തജനകമായിരിക്കും തയ്യാറായിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന സമയത്ത് ആ കുട്ടിക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ കുട്ടി അതിൽ ചെയ്യും എന്നുള്ളതാണ് സന്നദ്ധത നിയമം എന്നുള്ളത് അർത്ഥമാക്കുന്നത് അത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ സന്നദ്ധത ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എന്താണ് അസ്വാസ്ഥ അസ്വാസ്ഥ്യജനകവുമായിരിക്കും അസ്വാസ്ഥ്യജനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥവുമായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തലയിലേക്ക് കയറാത്ത അവസ്ഥ വരും ഇവിടെ നമ്മൾ തൊണ്ടയ്ക്കിൻ്റെ തീറി പ്രകാരം എന്താണ് പൂച്ചയ്ക്ക് സന്നദ്ധത ഉണ്ട് കാരണം എന്താണ് മത്സ്യം എന്നുള്ളത് പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് അത് കഴിക്കുക എന്നുള്ളത് പൂച്ചയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ഒരു സന്നദ്ധത പ്രകാരം അതിനു വേണ്ടി പഠിച്ച പണി പതിനെട്ടും പൂച്ച നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ജനിച്ചപ്പോഴാണ് പൂച്ച എന്ത് ചെയ്തിട്ടുള്ളത് ആ പിന്നെ പല ആവർത്തി ശ്രമിച്ചിട്ട് പിടലിച്ച് വിട്ടി പുറത്തേക്ക് വന്ന് അതിന് താല്പര്യമില്ലാത്തതിൽ വേറെ മീനിന് പകരം മറ്റെന്തെങ്കിലും സാധനങ്ങളാണെങ്കിലും പൂച്ചയ്ക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലോ പൂച്ച അതിനൊന്നും ശ്രമിക്കൂല അപ്പോൾ താല്പര്യമില്ലാത്തതാണെങ്കിൽ അസ്വസ്ഥമായിരിക്കും താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് സംതൃപ്തവുമായിരിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്ന നിയമമാണ് സന്നദ്ധത നിയമം സോറി ഫലനിയമം രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ് ഫലനിയമം ആ ഫലനിയമത്തിൽ എന്താണ് പറയുന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായ ബന്ധം സ്ഥാപിതമാവുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ഫലം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ബന്ധമുണ്ടായിക്കഴിഞ്ഞ് അസ്വാസ്ഥ്യജനകമായ സാഹചര്യമാണ് ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ ശക്തി കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ചെയ്യുന്നത് ഇദ്ദേഹം ഈ തീയറയിലൂടെ പറയാം ഓക്കെ രണ്ടാമത്തെ നിയമത്തിൽ പറയുന്ന എന്താണ് ചോദക പ്രതികരണങ്ങൾ തമ്മിൽ ചോദകം സ്റ്റുമുലസ് പ്രതികരണം റെസ്പോൺസ് ഇവ തമ്മിൽ പ്രവർത്തനക്ഷമമായത് പ്രവർത്തനക്ഷമമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവർത്തികമാവും തരത്തിലുള്ള ബന്ധം സ്ഥാപിതമാകുന്നു ഓക്കെ അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നടപ്പിലാവും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവും ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം അത് സ്ഥാപിതമാവും ആ തിരിച്ചറിവ് റെഡിയായി തുടർന്ന് സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ എന്നിട്ടോ ആ തിരിച്ചറിവ് നടന്നതിന് ശേഷം നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യം നടന്നാൽ ആ ബന്ധത്തിൻ്റെ ഫലം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പൂച്ച പല ആവർത്തി കൂട്ടിലൂടെ നടന്നതിന് ശേഷം അത് പെഡല് ഇല്ല അവിടെ റോഡ് ഡോറ് തുറക്കുന്നില്ല എന്നുള്ളതാണ് പൂച്ചയ്ക്ക് ലഭിക്കുന്നതെങ്കിൽ എന്താ ഉണ്ടാവില്ല അവിടെ ഉയർച്ച ഉണ്ടാവില്ല അതേ പല ആവർത്തി നടന്നതിന് ശേഷം അവിടെ പെടൽ ഉണ്ട് അത് ചവിട്ടി അത് പ്രവർത്തനക്ഷമമായി പ്രവർത്തി പ്രാവർത്തികമാവുമെന്നുള്ളൊരു തിരിച്ചറിവ് ആ പൂച്ചയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഉറപ്പാവുകയും ചെയ്തു അതായത് ഡോറ് തുറക്കുകയും ചെയ്തു എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു അതായത് അത് സംതൃപ്ത അടയുകയും ചെയ്തു ഇങ്ങനൊരു രീതി നടന്നിട്ടുണ്ടാകുമ്പോഴാണ് അതിനെന്ത് പറയുന്നത് ഫലനിയമം എന്ന് പറയുന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായി മായ ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ഫലം എന്താകുന്നു വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നേരെ തിരിച്ചാണെങ്കിലോ പെടലിൽ പെടലൊന്നും ചവിട്ടിയിട്ട് ഡോറ് തുറക്കുന്നുമില്ല ഒന്നും സംഭവിക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഡോറ് തുറക്കുന്നില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് മീനിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്താവും ആ ഒരു സംഭവം ഇല്ലാതായി മാറുന്നു അതായത് ബന്ധം ബന്ധമുണ്ടായി ആ ബന്ധം കിട്ടി അതായത് മീൻ കഴിക്കണം അത് പെടലിൽ ചവിട്ടുക എന്നുള്ളത് ചടലിൽ ചവിട്ടിയാൽ എന്നുള്ള ഒരു ബന്ധം നമുക്ക് കിട്ടി ആ പൂച്ചയ്ക്ക് കിട്ടി പിന്നിട്ട് ഡോറ് തുറക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല അത് അസ്വസ്ഥമായിരിക്കും അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ജനിക്കുന്നത് ആ ഒരു തിയറി പറയുന്ന ഫല നിയമം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയ്യുന്ന പ്രവൃത്തി എന്താണോ നമ്മൾ റെഡി ആയിട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് എന്താണോ നമ്മൾ റെഡിയായിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ളത് ആ പഠിക്കാൻ തയ്യാറായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ പാഠങ്ങൾ നടക്കുന്നില്ല എങ്കിൽ അതിന് താഴ് താഴ്ചയായിരിക്കും സംഭവിക്കുക അത് തയ്യാറായി പഠിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിൽ വേണ്ട രീതി വേണ്ട രീതിയിലുള്ള പാഠങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാലും എന്താവും അതിനൊരു ഫലവത്തുണ്ടാവും അതായത് അതിനൊരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള നിയമമാണ് ഏതിൽ പറയുന്നത് ഫല നിയമത്തിൽ പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്നതാണെന്ത് അഭ്യാസ നിയമം അഥവാ ലോ ഓഫ് എക്സസൈസ് ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റു ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിന്നാൽ ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റു ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയുടെ കാര്യത്തിൽ പറയുന്നത് ഒരേ പൂച്ചേനെ തന്നെയാണ് സംഭവ സംഭവം പഠിപ്പിക്കുന്നത് പിന്നെ കൂടും സെയിമാണ് അതിനുള്ള വസ്തുക്കളെല്ലാം സെയിമാണ് അത് ആ സന്ദർഭവുമായി എത്ര തവണ ബന്ധിതമായി എന്നതിനെയും അതായത് ആ പൂച്ചേനെ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ആ കൂട്ടിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച ആ പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ ശരാശരി ശക്തി കാലദൈർഘ്യം എന്നിവയും ആശ്രയിച്ച് സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാകുന്ന നിയമം സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധ പിന്നെ ബന്ധിതമാവുന്ന നിയമത്തെയാണെന്നു പറയുന്നത് പിന്നെ അഭ്യാസ നിയമം എന്ന് പറയുന്നത് അവിടെ സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാവുന്നു എന്ന് പറഞ്ഞു ആ പെഡലിൽ ചവിട്ടുക എന്നുള്ളതാണ് അവിടെ സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാവുന്നത് അതായത് എല്ലാം സെയിമാണ് പല ആവർത്തി പൂച്ചയെ അതിൽ കൂട്ടിലേക്ക് കയറ്റി വിട്ടു എന്നിട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ അതിൻ്റെ ദൈർഘ്യവും ശരാശരി ശക്തിയും നേരെ പെടലിലേക്ക് പോകുന്നു അത് എന്നുള്ള നിയമം വ്യക്തമാക്കുന്നതാണെന്ന് പറയുന്നത് അഭ്യാസ നിയമം എന്നുകൊണ്ട് അർത്ഥമാക്കും അഥവാ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം നമ്മൾ പഠിച്ച് പല ആവർത്തിച്ച് പല ആവർത്തിച്ച് പല തവണ ആവർത്തിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ അഭ്യാസ നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുള്ളത് ഈ അഭ്യാസ നിയമത്തെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് പ്രായോഗിക നിയമം രണ്ട് പ്രയോഗരാഹിത്യ നിയമം എന്നുള്ളതാണ് അഭ്യാസ നിയമത്തെ രണ്ടായി തിരിച്ചതിൽ പ്രായോഗിക നിയമം എന്നത് നമ്മൾ പഠിച്ച കാര്യം അഥവാ നെസ്റ്റ്യുമലസ് റെസ്പോൺസ് ഇതിനിടയിൽ നടന്നിട്ടുള്ള ബന്ധം അഥവാ പാഠം ആ പെടലിൽ ചവിട്ടിയാൽ ഡോറ് തുറക്കുമെന്നുള്ള പഠിച്ച കാര്യം ആ പഠിച്ച കാര്യം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് നിയമത്തെയാണ് എന്ന കാര്യമാണ് ഏതിൽ വരുന്നത് പ്രായോഗിക നിയമത്തിൽ വരുന്നത് പ്രായോഗിക രാഹിത്യ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് പെടൽ ചവിട്ടിയാൽ ഡോറ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യം നിലവിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന കാര്യമാണ് ഏതിൽ വരുന്നത് പ്രയോഗരാഹിത്യ നിയമം എന്നുള്ളതിൽ വരുന്നത് പഠിച്ച കാര്യം സ്റ്റ്യുമുലസ് റെസ്പോൺസിൻ്റെ ഇടയിൽ വരുന്ന ആ ബന്ധം ആ ബന്ധം പ്രവ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രായോഗിക തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എന്താണ് ഉദ്ദേശ ഉദ്ദേശകാര്യം നടപ്പിൽ വരുത്താൻ കഴിയുന്നു എന്നതാണ് പ്രായോഗിക നിയമമായിട്ട് ഇതിൽ അഭ്യാസ നിയമത്തെ തരംതിരിച്ചിട്ടുള്ളത് അഭ്യാസ നിയമം എന്താണെന്ന അഭ്യാസ നിയമം എന്താണെന്ന് പറഞ്ഞത് ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിന്ന് അത് ആ സന്ദർഭവുമായി എത്ര തവണ ബന്ധിതമായ ആ ബന്ധത്തിന് ശരാശരി ശക്തി കാലദൈർഘ്യം എന്നിവയും ആശ്രയിച്ച് സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാകുന്ന നിയമത്തെയാണെന്നു പറയുന്നത് അഭ്യാസ നിയമം എന്ന് പറയുന്നത് അഥവാ ആ ഒരു സാഹചര്യവുമായിട്ടാണ് കൂടുതൽ ബന്ധം വരുന്നത് ആ സാഹചര്യത്തിൽ പെ പെടലിൽ ചവിട്ടിയാൽ ഡോറ് തുറക്കുമെന്നുള്ള പാഠത്തിനാണ് ഉപയുക്തത വരുന്നത് ആ ഉപയുക്തതയെ അല്ലെങ്കിൽ പ്രായോഗികതയാണ് ഇതിൽ വരുന്നത് അഭ്യാസ നിയമത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് ഇദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മൂന്ന് നിയമങ്ങളെ കൂടാതെ തന്നെ അതിനോട് അനുബന്ധമായിട്ട് വരുന്ന അല്ലെങ്കിൽ സബായിട്ട് വരുന്ന മറ്റു കുറച്ച് നിയമങ്ങളും കൂടിയുണ്ട് ആ അനുബന്ധ നിയമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ആ അനുബന്ധ നിയമങ്ങളെ പ്രധാനമായിട്ടും ആറായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഒന്ന് ബഹുവിധ പ്രതികരണ നിയമം രണ്ട് മനോഭാവ നിയമം മൂന്ന് സാദൃശ്യ നിയമം നാല് ധ്രുവീകരണ നിയമം അഞ്ച് ഘടകങ്ങളുടെ പ്രഭാവ നിയമം ആറ് സംയോജിത വ്യതിയാന നിയമം എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇംഗ്ലീഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം ഒന്ന് ബഹുവിധ പ്രതികരണ നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് രണ്ട് മനോഭാവ നിയമം അഥവാ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് മൂന്ന് സാദൃശ്യ നിയമം അഥവാ ലോ ഓഫ് അനലോഗി നാല് ധ്രുവീകരണ നിയമം അഥവാ ലോ ഓഫ് പൊലാരിറ്റി അഞ്ച് ഘടകങ്ങളുടെ പ്രഭാവനിയമം ലോ ഓഫ് പ്രീ പൊട്ടൻസി എലമെൻ്റ് ദെൻ ലാസ്റ്റ് വൺ സംയോജിത വ്യതിയാന നിയമം അഥവാ ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം ഒന്ന് ബഹുവിധ പ്രതികരണ നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലൂടെ വളരെ വ്യക്തമാണ് ഈ പറഞ്ഞ കാര്യം വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നൂതന സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഒരു പുതിയ അറിവ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സാഹചര്യം വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിലെത്തുന്നതിന് മുമ്പ് അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കുമെന്ന് പറയുന്ന നിയമത്തെയാണ് ബഹുവിധ പ്രതികരണ നിയമം എന്നുള്ളത് ഇവിടെ പൂച്ചേന കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെടലിൽ ചവിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എത്തിപ്പെടേണ്ട ഒരു ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതിലേക്ക് എത്തുന്നതിന് മുൻപ് അവിടെ ഇവിടെയൊക്കെ പോ കുറേ കറങ്ങി തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ തട്ടി നോക്കി പുറത്തേക്ക് തലയും ഇതൊക്കെ കൂടി എടുത്ത് പുറത്തേക്ക് ഇടാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടൊക്കെ ലാസ്റ്റാണ് എന്ത് ചെയ്യുന്നത് ഈ പെടലിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ ഒരു വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിൽ എത്തും മുമ്പ് എത്തുന്നതിന് മുമ്പ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കും അത് ശ്രമിച്ചു നോക്കും എന്ന് പറയുന്ന നിയമത്തെയാണെന്നു പറയുന്നത് ബഹുവിധ പ്രതികരണ നിയമം എന്ന് പറയുന്നത് മനോഭാവ നിയമം പഠനത്തെ വ്യക്തിയുടെ മനോഭാവം അഥവാ മനോനില നിയന്ത്രിക്കുന്ന എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മനോഭാവത്തിനനുസരിച്ചായിരിക്കും പഠനം നടക്കുക ആ വ്യക്തിക്ക് അതിനോട് താല്പര്യമുണ്ടാവണം ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അതിനുള്ള സാഹചര്യം ഉണ്ടാവണം അതിന് ആവശ്യകത ഉണ്ടാവണം അതിനുള്ള മോട്ടിവേഷൻ ഉണ്ടാവണം അങ്ങനെ കുറേ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണല്ലോ ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് അപ്പോൾ പഠനത്തെ വ്യക്തിയുടെ മനോഭാവം അഥവാ മനോനില നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചേ പഠനം നടക്കുള്ളൂ താല്പര്യമില്ലാത്ത വ്യക്തി ഓ ജീവിതത്തിൽ ഒന്നും ആവണ്ടേ എനിക്ക് ഇന്നതുപോലെ പോയാൽ മതി എന്നുള്ളവർക്ക് എന്ത് ഇത് കൊടുത്തിട്ട് കാര്യമില്ല പഠിപ്പിച്ചിട്ടോ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടോ കാര്യമില്ല അപ്പോൾ കുട്ടികളുടെ മനോഭാവം മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ മനോഭാവ നിയമത്തിൽ പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അതിനോട് താല്പര്യം ഉണ്ടാവണം അതിനൊരു മോട്ടിവേഷൻ ഉണ്ടാവണം അതിനൊരു സ്റ്റിമുലേഷൻ ഉണ്ടാവണം അതിൻ്റെ ഒരു പ്രേരകമുണ്ടാവണം അതിനൊരു ഉദ്ദേശശുദ്ധി ഉണ്ടാവണം ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൂടി കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ പൂച്ചേൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ ആ ഗന്ധം ആ പൂച്ചയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം മീന് നമ്മൾ ചെറുപ്പം മുതലേ അറിയുന്നല്ലേ അപ്പോൾ അതാണ് ആ പൂച്ചയുടെ ആറ്റിറ്റ്യൂഡായിട്ട് അവിടെ എടുത്ത് പറയുന്നത് ഓക്കെ ദൻ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ് സാദൃശ്യ നിയമം അഥവാ ലോ ഓഫ് അനലോഗി എന്ന് പറയും ലോ ഓഫ് അനലോഗിയിൽ പറയുന്ന കാര്യം എന്താണ് താരതമ്യമാണ് പ്രതികരണങ്ങൾക്ക് ആധാരം എന്നുള്ളതാണ് പ്രതികരിക്കുന്നതിന് താരതമ്യം നടത്തുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് താരതമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ലഭിച്ച കാര്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും പ്രതികരണം നടത്തുക മുൻപ് ഇതേ സന്ദർഭവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും ഇതിനും റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാദൃശ്യ നിയമം എന്ന് പറയുന്നത് വ്യക്തി ഒരു നൂതന സന്ദർഭത്തോട് പ്രതികരിക്കുന്നതിന് മുൻപ് സമാനമായ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ച പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ് സമാനമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് എന്താ എങ്ങനെയാണോ ഇതേ വസ്തുവിനോട് ഇതേ ഒരു സന്ദർഭത്തിനോട് പ്രതികരിച്ചത് ആ പ്രതികരണ രീതി തന്നെ ഇതിലും അവലംബിക്കും എന്ന് പറയുന്ന നിയമമാണെന്ന് പറയുന്നത് സാദൃശ്യ നിയമം എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരുന്നത് ധ്രുവീകരണ നിയമം എന്നുള്ളതാണ് അഥവാ അനുബന്ധ എന്നുള്ളതാണ് അനുബന്ധ നിയമങ്ങളിൽ ധ്രുവീകരണ നിയമം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത് ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയും എന്താണ് ഈ ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത് ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ആശയം വളരെ സിമ്പിളാണ് ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ആദ്യം ഏത് ദിക്കിലേക്കാണോ നമ്മൾ പോയി പരിചിതമായിട്ടുള്ളത് അതേ ദിശയിലേക്കുള്ള ബന്ധം വിപരീത ദിശയിലേക്കുള്ളതിനേക്കാൾ എളുപ്പമായിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പോയിട്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ശീലിച്ച ആ പഠിച്ച അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ആ വഴിയിലൂടെ തന്നെ പോകുന്നത് ഓക്കെ ധ്രുവീകരണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചത് ആദ്യം എന്താണോ നമുക്ക് ലഭിച്ച അറിവ് അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച കാര്യങ്ങൾ എന്താണോ ആ ശീലിച്ച കാര്യത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ശീലം നമ്മൾ കൊണ്ടുവന്നിട്ട് കാര്യം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച കാര്യം തന്നെ ചെയ്ത് അതിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതാണോ നല്ലത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമ്മൾ ശീലിച്ച കാര്യത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ശീലം കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി ഇതിന് വേണ്ടിയിട്ട് ചെയ്യ ചെയ്ത് നോക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കി പരീക്ഷിച്ച് വിജയിച്ച കാര്യം തന്നെ ചെയ്യുന്നതാണോ നല്ലത് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണെന്ന് പറയും ധ്രുവീകരണ നിയമം അഥവാ ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരുന്നതാണെന്ത് ഘടകങ്ങളുടെ നിയമം അഥവാ ലോ ഓഫ് പ്രീപൊട്ടൻസി എലമെൻസ് എന്ന് പറയും പ്രീപൊട്ടൻസി പ്രഭാവ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവിടം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജനറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നമുക്ക് നമ്മളിൽ തന്നെയുള്ള കഴിവുകളെ കേന്ദ്രീകരിച്ച് വരുന്നതാണ് നിയമം എന്ന് പറയുന്നത് പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തെരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്ന ആ ഒരു നിയമമാണിതെന്ന് പറയുന്നത് ഘടകങ്ങളുടെ നിയമം അഥവാ പഠിതാവ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുന്ന ഇൻസൈറ്റ്സ് എന്നാണ് ഉൾക്കാഴ്ച കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് കുട്ടിക്ക് ആ പഠിതാവിന് ഉള്ള ഉൾവിളി ഉൾവിളിയാണ് അവിടെ പറയുന്നത് ഉൾവിളി എന്ന് പറഞ്ഞാൽ തോന്നലാണ് ഉൾവിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുൻപ് പരിചയമോ മറ്റോ കാര്യങ്ങളോ എന്നുള്ളതിനേക്കാൾ ഒരു ഒരു തോന്നലാണ് അതൊരു ഉൾക്കാഴ്ചയാണ് അതൊരു ഇൻസൈറ്റ് ആണ് തൃക്കണ്ണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു വസ്തുതയാണ് ആ ഒരു തോന്നലാണ് അതാണ് ഇവിടെ ഉൾക്കാഴ്ച പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ആ പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തെരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്നു അത് ചിലപ്പോൾ ശരിയാവാൻ ചിലപ്പോൾ തെറ്റാവാം തൻ്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണ്ണയിക്കുന്നു ആ കുട്ടി എന്ത് ചെയ്യുന്നു അതിനെ ആധാരമാക്കിയിട്ടായിരിക്കും നിർണയിക്കുകയും ചെയ്യുക ഓക്കെ ഈ ഒരു സിദ്ധാന്തം പറയുന്ന കാര്യമാണെന്ന് പറയുന്നത് ഘടകങ്ങളുടെ നിയമം അത് അവനവന് തോന്നുന്ന രീതിയിൽ അതിനനുസരിച്ച് പ്രതികരിക്കുന്ന നിയമമാണെന്നത് പറയുന്നത് പ്രഭാവ നിയമം എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരുന്നതാണ് സമാ സംയോജിത വ്യതിയാന നിയമം അഥവാ ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയും അനുബന്ധ നിയമത്തിൽ അവസാനമായിട്ട് തൊണ്ടയക്കിൻ്റെ നിയമമായിട്ട് വരുന്നതാണ് എന്ന് പറയുന്നത് സംയോജിത വ്യതിയാന നിയമം ഇതിൽ പറയുന്ന പ്രധാന കാര്യം എന്താണ് പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ളതാണ് വൈകാരികമായിട്ടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ കാര്യത്തിനോട് വേണം ആ വ്യക്തിക്ക് നല്ല ആ വ്യക്തിക്ക് ആ കാര്യത്തിനോട് നല്ല താല്പര്യം വേണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനോട് നല്ല ഇഷ്ടം വരണം അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ആ കാര്യത്തിൽ അങ്ങനെ വൈകാരിക തരമായിട്ടുള്ള അതിനുള്ള സ്നേഹം തോന്നണം അങ്ങനെയുള്ള വൈകാരികപരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെക്കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്ന നിയമമാണെന്നു പറയുന്നത് സംയോജിത നിയമം എന്ന് പറയുന്നത് ഇത്രയുമാണ് എന്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് തൊണ്ടയ്ക്കിൻ്റെ ശ്രമപരാജയ സിദ്ധാന്തവുമായിട്ട് പ്രധാനമായിട്ടും എടുത്തു പറയുന്ന കാര്യങ്ങൾ ഇതിനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നോക്കാം എന്തൊക്കെയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രമപരാജയ സിദ്ധാന്തത്തിന് പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഒന്ന് ബന്ധ സിദ്ധാന്തമാണ് എന്ത് അനുബന്ധ സിദ്ധാന്തമാണ് കണക്ഷനിസം തിയറി ഓർ ബോണ്ട് തിയറി എന്നുള്ളതാണ് അതിന് പറയുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ വരുന്ന ഒരു ഏഴ് ഏരിയകൾ ഏഴ് സ്റ്റേജസിനെക്കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഓർത്തുക അടുത്തായിട്ട് വരുന്ന മൂന്ന് പഠന നിയമങ്ങളാണ് സന്നദ്ധതാ നിയമം ലോ ഓഫ് റെഡിനസ് രണ്ട് ഫല നിയമം ലോ ഓഫ് എഫക്റ്റ് മൂന്ന് അഭ്യാസ നിയമം ലോ ഓഫ് എക്സസൈസ് അനുബന്ധ നിയമങ്ങളുമായിട്ട് എടുത്ത് പറയുന്ന ആറ് നിയമങ്ങളാണുള്ളത് ബഹുവിധ പ്രതികരണ നിയമം ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് രണ്ട് നിയമം ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് മൂന്ന് സാദൃശ്യ നിയമം ലോ ഓഫ് അനലോഗി നാല് ധ്രുവീകരണ നിയമം ലോ ഓഫ് പൊളാരിറ്റി അഞ്ച് ഘടകങ്ങളുടെ പ്രഭാവ നിയമം ലോ ഓഫ് പ്രോ പ്രീ പൊട്ടൻസി എലമെൻ്റ് ആറ് സംയോജിത വ്യതിയാന നിയമം ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളാൻ ഉദ്ദേശ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൾ ബെൽ ബട്ടൺ കൂടി അമർത്തുക എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടനടി ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്